നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം തിരുവോണ ദിനത്തിൽ വളരെ ദാരുണമായൊരു വാർത്ത പുറത്തു വരികയാണ് ഉത്രാട ദിനത്തിൽ നാടിനെ നടുക്കിയ ഒരു ദുരന്തമാണ് ആ വാർത്ത ഓണത്തിരക്കിലായ മലയാളികളെ ഞെട്ടിച്ചുകൊണ്ട് കാഞ്ഞങ്ങാട് പാളത്തിൽ ട്രെയിൻ തട്ടി മൂന്ന് പേർ മരിച്ചെന്ന വാർത്ത എത്തുകയാണ് മൂന്ന് സ്ത്രീകൾക്കാണ് ഈ ദാരുണാന്ത്യം സംഭവിച്ചിരിക്കുന്നത് ഉത്രാട ദിനത്തിൽ രാത്രി ഏഴു പത്തിന് കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷൻ സമീപത്തായിരുന്നു അപകടം കോട്ടയത്ത് നിന്ന് കള്ളാറിലേക്ക് വിവാഹ ചടങ്ങുകൾ എത്തിയ സംഘത്തിലെ മൂന്ന് പേരാണ് ട്രെയിൻ തട്ടിമരിച്ചത് ചിങ്ങവനം പാലക്കുടി വീട്ടിൽ ചിന്നമ്മ ഉദുപ്പായ് എന്ന എഴുപത്തിമൂന്ന് വയസ്സുകാരി നീലംപേരൂർ ഈ പാരത്തുറ ആലീസ് തോമസ് എന്ന അറുപത്തൊന്ന് വയസ്സുകാരി ഏഞ്ചലീന എബ്രഹാം എന്ന മുപ്പത് വയസ്സുകാരി എന്നിവരാണ് മരിച്ചത് ശനിയാഴ്ച രാവിലെ മലബാർ എക്സ്പ്രസിലാണ് അൻപത്തിരണ്ട് പേരടങ്ങുന്ന സംഘം കാഞ്ഞങ്ങാട് എത്തിയത് ഇവിടെ നിന്ന് ബസ്സിൽ ഈ കള്ളാറിലേക്ക് പോവുകയായിരുന്നു ഇവർ കളാർ സെന്റ് തോമസ് പള്ളിയിലായിരുന്നു വിവാഹ ചടങ്ങുകൾ ചടങ്ങുകൾ പൂർത്തിയാക്കി വൈകിട്ടോടെ രണ്ട് ബസ്സുകളിലായി സംഘം കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനിലെത്തി ബസ്സിന് സ്റ്റേഷനിൽ തിരിയാനുള്ള ഇടമില്ലാത്തതിനാൽ തന്നെ ട്രോളി പാത്തിന് സമീപത്താണ് ബസ് നിർത്തി ആളുകളെ ഇറക്കിയത് ബസ് ഇറങ്ങി ഒരു സംഘം ട്രോളി പാത്ത് വഴി രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് പോവുകയായിരുന്നു പിന്നാലെ എത്തിയവർ ട്രെയിൻ വരുന്നത് ഒന്നാം പ്ലാറ്റ്ഫോമിലാണ് എന്ന് ഇവരെ അറിയിച്ചു തുടർന്ന് ഇവർ ഇതേ വഴിയിലൂടെ വീണ്ടും ഒന്നാം പ്ലാറ്റ്ഫോമിലേക്ക് തിരികെ വരാൻ പാളം മാറി നടക്കുന്നതിനിടയിലാണ് കണ്ണൂർ ഭാഗത്ത് നിന്നെത്തിയ കോയമ്പത്തൂർ ഹിസാർ എക്സ്പ്രസ് ട്രെയിൻ മൂവരെയും ഇടിസ്ഥറിപ്പിച്ചത് നിലവിളിയും ഒച്ചയും കേട്ട് കൂടെ ഉണ്ടായിരുന്നവർ ഭയക്കുകയാണ് ായിരുന്നു ആരൊക്കെയാണ് അപകടത്തിൽപ്പെട്ടത് എന്ന് ആദ്യം തിരിച്ചറിയാനും സാധിച്ചിരുന്നില്ല പിന്നീടാണ് സംഭവ സ്ഥലത്ത് നിന്ന് നൂറ്റി അൻപത് മീറ്റർ അപ്പുറത്ത് ശരീരഭാഗങ്ങൾ കണ്ടെത്തിയത് മൂന്നുപേരുടെയും ശരീരം തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു ശരീരഭാഗങ്ങൾ ചിലത് മംഗളൂരു ജംഗ്ഷനിൽ നിന്നും കണ്ടെത്തി ഹിസാർ എക്സ്പ്രസിന് കണ്ണൂർ കഴിഞ്ഞാൽ പിന്നെ സ്റ്റോപ്പ് ഉള്ളത് മംഗളൂരു ജംഗ്ഷനിൽ മാത്രമാണ് കളാർ അഞ്ചായിയിലെ ജോർജ് തെങ്ങുംപള്ളിയുടെ മകൻ ജസ്റ്റിൻ ജോർജിന്റെയും കോട്ടയം ചിങ്ങമനം പേരൂരിലെ മാർഷയുടെയും വിവാഹ ചടങ്ങുകൾക്കാണ് സംഘം എത്തിയത് വിവാഹ ഉണ്ടായിരുന്ന മറ്റുള്ളവർ മലബാർ എക്സ്പ്രസിൽ തന്നെ കോട്ടയത്തേക്ക് മടങ്ങി സംഭവത്തെ തുടർന്ന് മലബാർ എക്സ്പ്രസ് കോട്ടകുളം സ്റ്റേഷനിൽ പിടിച്ചിട്ടു പിന്നീട് എട്ട് പതിനഞ്ചിനാണ് ട്രെയിൻ കാഞ്ഞങ്ങാട് എത്തിയത് വിവരമറിഞ്ഞ് കാഞ്ഞങ്ങാട് ഡിവൈഎസ്പി ബാബു ഈ പെരിങ്ങയത്ത് എത്തിയിരുന്നു അതുപോലെതന്നെ ഇൻസ്പെക്ടർ പി എസ് കുമാർ എന്നിവരും സ്ഥലത്തെത്തി മൂന്ന് ആംബുലൻസുകളിലായാണ് ശരീരഭാഗങ്ങൾ കാസർഗോഡ് ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത് കളക്ടർ ഇടപെട്ട രാത്രി തന്നെ പോസ്റ്റ്മോർട്ടം നടത്തി മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടു നൽകാനുള്ള നടപടികൾ സ്വീകരിച്ചു കഴിഞ്ഞു വിവരം വിവരമറിഞ്ഞ് ജില്ലാ പോലീസ് ചീഫ് ഡി ശിൽപ കാഞ്ഞങ്ങാടെ മകളുടെ കല്യാണ ചടങ്ങിനെത്തിയ ബന്ധുക്കൾ മരിച്ചതിന്റെ സങ്കടം താങ്ങാനാവാതെയാണ് ബിജു എബ്രഹാം ഇദ്ദേഹത്തിന്റെ മകളുടെ വിവാഹമാണ് ശനിയാഴ്ച ഈ കള്ളാർ സെന്റ് തോമസ് പള്ളിയിൽ നടന്നത് വിവാഹ ചടങ്ങുകൾക്ക് ശേഷം മകളെ വരന്റെ വീട്ടിലാക്കി സന്തോഷത്തോടെ മടങ്ങുമ്പോഴാണ് കൂടെ വന്നവരുടെ ഇതാരുണ അറിയുന്നത്